ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. കർത്താവ്, ഒരവസരം കൂടി ഇങ്ങനെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒന്ന് രണ്ട് മെമ്പേഴ്സ് ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഉറപ്പിച്ചു വിടട്ടെ. ഈ ദിവസങ്ങളിൽ ഇവിടെ ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകം വിശ്വസനീയമോ എന്നുള്ള വിഷയമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ വീഡിയോസും യൂട്യൂബിൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വീഡിയോ മിസ് ചെയ്തു പോവാണെങ്കിൽ, ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്തു പോവാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം മാത്മാറ്റിക്സിന്റെ കാര്യം പറഞ്ഞതുപോലെ ഓരോ ക്ലാസ് അതിന് മുൻപുള്ള ക്ലാസ്സിനെ ആശ്രയിച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാകാതെ പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ചാറ്റ് ബോക്സ് വഴി അഡ്മിൻ ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ നമ്പറിൽ എന്നോട് റിക്വസ്റ്റ് ചെയ്താൽ ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ ബി ടി എ എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ നിങ്ങളെ ചേർക്കുന്നതായിരിക്കും. ഈ വാട്സാപ്പ് ഗ്രൂപ്പാണ്. അവിടെ എൻ്റെ എല്ലാ വീഡിയോസ്, എൻ്റെ മാത്രമല്ല മറ്റ് സാറന്മാരുടെ എല്ലാ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ലിങ്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, എന്നോട് ചിലർ ചോദിച്ചു, ഞങ്ങൾ ഓർത്തു ശാസ്ത്രത്തെയൊക്കെ ഖണ്ഡിച്ച് വലിയൊരു പ്രസംഗമായിരിക്കും നടത്തുന്നതെന്ന്. നോ, ഇവിടെ ശാസ്ത്രത്തെ ഖണ്ഡിച്ചോ ശാസ്ത്രജ്ഞന്മാരെ ഖണ്ഡിച്ചോ പ്രസംഗം നടത്താൻ വേണ്ടി അല്ല നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് പ്രസംഗമല്ല, ഇത് ക്ലാസ്സാണ്. ആൻഡ് ഇതിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രണ്ട് ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് പ്രസംഗം ഫിറ്റ് ചെയ്തിട്ട് സ്ഥലം വിടുക എന്നല്ല, ഈ വിഷയം നിങ്ങളിൽ ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അല്ലെ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബേസിക്കലി ഇതൊരു ട്രെയിനിങ് സെഷൻ ആണെന്നുള്ളത് മറക്കരുത്. ട്രെയിനിങ് സെഷൻ പ്രസംഗം പോലെയല്ല. ട്രെയിനിങ് സെഷൻ ഈസ് ട്രെയിനിങ്, ഇറ്റ് ഈസ് എ ക്ലാസ് എന്ന് ഉറപ്പിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. നമ്മുടെ ഇടയ്ക്ക് ചില ചെറുപ്പക്കാരും ചില നോൺ മലയാളീസ് വന്നിട്ടുണ്ട്. അവരുടെ കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു പോകണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പം അതുകൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഗ്യാദറിങ് ഇൻ ദിസ് വേ. സം പീപ്പിൾ ആസ്ക് മീ വൈ ദേ തോട്ട് ഐ എം ഗോയിങ് ടു പ്രസന്റ് എ ലെക്ചർ ഓൺ ബൈബിൾ ആൻഡ് സയൻസ് ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി മോർ ഓഫ് എ ക്ലാസ്. യെസ്, ദിസ് ഈസ് നോട്ട് എ ലെക്ചർ. This is actually a Bible school, and therefore I am not going to give a lecture or two and flee. Rather, my aim is to train each one here so that when a question related to Bible and science or reliability of the Christian faith comes to you, so that you are able to handle it. And I want to assure you that of all the people who have come here, almost all of you can easily handle 99% of the questions that are raised, provided you attend all the classes and you pick up all the tools. You might wonder, well, what about 1%? Listen, when we go to even the best hospital and the best doctors, there are certain cases which have to be sent to specialists. In the field of apologetics also, it's the same. There might be a minority of questions which have to be sent to specialists, but anyone can easily handle 99% of the questions which come related to our faith. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ
ശാസ്ത്രവും അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ദൈവം മനുഷ്യന് കൊടുത്ത ഒരു കൽപ്പനയുടെ റിസൾട്ട് ആയിരുന്നു. ആ കൽപ്പന ഉത്പത്തി 1:28 നാം വായിക്കുന്നു. ഇൻ മൈ ലാസ്റ്റ് ക്ലാസ് ഐ റിമൈൻഡഡ് യു ദാറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ആർ എ റിസൾട്ട് ഓഫ് ഗോഡ്സ് കമാൻഡ് ആൻഡ് ദ കമാൻഡ് ഈസ് ഫൗണ്ട് ഇൻ ജെനസിസ് 1:28. ടു സേഫ് ടൈം ഐ വിൽ റീഡ് ഓൺലി ഇൻ മലയാളം. And those who are following English, they please note the reference and please read it directly in English. Let us do things in such a way that I get maximum time and you get maximum benefit. ഉത്പത്തി 1:28 നാം വായിക്കുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂ ചില ജന്തുവിന്മേലും വാഴ്വിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പൊ ഇവിടെ ആദ്യമേ നമ്മൾ കാണുന്നത് അതിനെ അടക്കി എന്നുള്ള ഒരു വാക്കാണ്. അത് എബ്രായ ഭാഷയിൽ കബാഷ് എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ മുൻപിൽ കാണുന്ന എല്ലാ കാര്യത്തെയും നമ്മുടെ നിയന്ത്രണത്തിൽ അടിമത്വത്തിൽ കൊണ്ടുവരിക എന്നാണ്. അപ്പൊ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ മനുഷ്യനോട് ആജ്ഞാപിച്ചത് ഈ പ്രപഞ്ചത്തെ അടിമത്വത്തിൽ കൊണ്ടുവരിക എന്നാണ്. ദ ഫസ്റ്റ് വേർഡ് ഈസ് സബ്ഡ്യൂ ദി എർത്ത്. ആൻഡ് ദ ഹിബ്രൂ വേർഡ് യൂസ്ഡ് ഫോർ സബ്ഡ്യൂ മീൻസ് ബ്രിംഗിങ് ഇൻ ടു കംപ്ലീറ്റ് കൺട്രോൾ ആൻഡ് സ്ലേവറി. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് വാണ്ട്സ് മാൻ ടു ഡു. അത് കഴിഞ്ഞ് അടുത്ത വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാഴ്വിൻ എന്നാണ്. എബ്രായ ഭാഷയിൽ റാഡ എന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം പൂർണ്ണാധികാരത്തോടെ, ആബ്സൊല്യൂട്ട് അതോറിറ്റിയോടെ വാഴുക എന്നാണ്. അപ്പൊ കർത്താവ് മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ അടിമത്വത്തിൽ കൊണ്ടുവന്ന് പൂർണ്ണ അധികാരത്തോടെ, അൺക്വസ്റ്റിനബിൾ അധികാരത്തോടെ വാഴണം എന്നാണ്. അതിന്റെ റിസൾട്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച ഇതൊരു റിവ്യൂ മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചോദിച്ച മറ്റൊരു ചോദ്യം, സയൻസ് ആൻഡ് ടെക്നോളജിയും കൊണ്ട് മനുഷ്യന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന്. അതിൻ്റെ ധാരാളം പ്രയോജനങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കാണിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ കർത്താവ് ഒരു പെട്ടകം ഉണ്ടാക്കാൻ അല്ലെ ഒരു പെട്ടകം നിർമ്മിക്കാൻ മനുഷ്യനെ ആജ്ഞാപിച്ചപ്പോൾ മനുഷ്യൻ ഈ സർവജീവികളുടെയും സെലക്റ്റഡ് ആയിട്ടുള്ള ഓരോ പേരിനെയും ചിലതിൻ്റെ 7 പേരിനെ എടുക്കാൻ വേണ്ടി വലിയൊരു പെട്ടകം നിർമ്മിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ആ പെട്ടകത്തിൻ്റെ ഒരു ശരിയായ ആക്ച്വൽ ഡൈമെൻഷനനുസരിച്ചുള്ള പടമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അത് ദാറ്റ് വാസ് എ ഹ്യൂജ് സ്ട്രക്ചർ. അതിൻ്റെ നിർമ്മാണം മനുഷ്യൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ചയുടെ കാരണം കൊണ്ട് മാത്രമാണ്. അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി വളർന്നതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഒക്കെ നിങ്ങൾ പടം കണ്ടില്ല എന്ന് അഡ്മിൻ്റെ ഒരു നോട്ടീസ് ഉണ്ട്. മനുഷ്യൻ്റെ സയൻസും മനുഷ്യൻ്റെ ടെക്നോളജി എത്ര വളർന്നാലും അതിന് ചില പരിമിതികൾ ഉണ്ട്. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ദർ ഇസ് സം പ്രോബ്ലം. ഇപ്പം നിങ്ങൾക്ക് കാണാനുണ്ടോ? ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ബ്ലാങ്ക് ആകും, അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇതാണ് നോഹയുടെ പെട്ടകത്തിന്റെ ഒരു മോഡൽ. അത് ഒരു എയ്റോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു വലിയൊരു മാളികയുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ സൈസ് കാണിച്ചിരിക്കുകയാണ്. സോ മനുഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് എന്ന് ഓർപ്പിക്കട്ടെ. ഉത്പത്തി 3:4 സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ ആദ്യത്തെ ഉദാഹരണം മനുഷ്യന് അത്തിയലയും കൊണ്ട് ഡ്രസ് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ ഓർപ്പിച്ചു. അടുത്ത ഉദാഹരണം 4:2 നമ്മൾ കാണുന്നു. ഇൻ ജെനസിസ് 4:2 വി സി
the second example, as I said, the first example, the fig leaf which they used to make clothing for them. After that, Genesis 4:2, പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു, ഹാബേൽ ആട്ടിടയനും കയിൻ കൃഷിക്കാരനുമായി മാറി. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഈ വളർത്തു മൃഗങ്ങളെല്ലാം ഒരു കാലത്ത് വൈൽഡ് മൃഗങ്ങളായിരുന്നു. വളർത്തു മൃഗം എന്നും പറഞ്ഞ് ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. വൈൽഡായിട്ട് നടന്ന മൃഗങ്ങളെ വളർത്തു മൃഗമാക്കി തീർക്കുന്നത് അത് മനുഷ്യന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു കാലത്ത് അത് വൈൽഡായിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു. അതിനെയാണ് മനുഷ്യൻ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഉപയോഗിച്ചതും. കൃഷിയുടെ ടെക്നോളജി മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത്, ഇത് സയൻസിന്റെ ഏറ്റവും ആദ്യത്തെ രണ്ട് എക്സാമ്പിളാണ് കൈനിന്റെ ഹാബേലിന്റെയും ജീവിതത്തിൽ. Genesis 4:2 reminds that Cain became Abel became a farmer and Cain started keeping animals or domesticated animals. These are examples of the way science started. Whatever basic things they needed, they started using. So the scripture is very clear that God commanded man to be fruitful and multiply, and man started inventing technology, and gradually he also picked up science to use this world to think, bring things under control. Last time I had shown you this picture, man made tents for living. Nature is very harsh and you don't find many places to live, particularly in Middle East. So man made tents, and that we see in Genesis 4:20. ഉത്പത്തി 4:20 ആകുമ്പോഴത്തേക്ക് മനുഷ്യൻ കൂടാരം നിർമ്മിച്ചു തുടങ്ങിയതിൻ്റെ ഉദാഹരണം നാം കാണുന്നുണ്ട്. ഇത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ വേദപുസ്തകത്തിലുള്ള ഉദാഹരണമാണ്. കഴിഞ്ഞ ആഴ്ച ടെക്നോളജി മനുഷ്യന് പ്രയോജനമുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ ബിബ്ലിക്കൽ ഉദാഹരണങ്ങൾ. ഈ മിഡിൽ ഈസ്റ്റിൽ മനുഷ്യന് താമസിക്കാൻ വേണ്ടി ഗുഹകൾ എന്ന് പറഞ്ഞ ഒരു കാര്യം അതി ഇല്ല. എന്നാൽ അതിൻ്റെ കാരണം കൊണ്ട് മനുഷ്യൻ താമസിക്കാൻ വേണ്ടി കൂടാരങ്ങൾ നിർമ്മിച്ചത്, അത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. യാബാലിൻ്റെ കാരണം കൊണ്ടാണ് യാബാലാണ് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നത്. അവൻ്റെ സഹോദരനെ കുറിച്ച് നമ്മൾ ഉത്പത്തി 4:21 വായിക്കുന്നത്, അവൻ്റെ സഹോദരൻ യൂബാൽ എന്ന പേർ, ഇവൻ കിന്നരവും വൈണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. In Genesis 4:21, we read about his brother Jubal, and it says that he made instruments. The scripture says harp and organ. Actually, in today's language, the correct translation would be stringed instruments. This picture shows one of the earliest pictures of a stringed instruments. And it also says that he made malayalathil parayana vainu, actually oodi play cheyna instruments ennaanu uddeshikkunnathu. So harp and organ means instruments which are wind driven. This is an example of an earliest wind driven instrument. Idu ഇത് ഏറ്റവും ഏർലി മനുഷ്യൻ കണ്ടുപിടിച്ച ആ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉദാഹരണങ്ങളാണ്. 22 വാക്യത്തിൽ എത്തുമ്പോൾ പിന്നെയും മനുഷ്യന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റിനെ കുറിച്ച് നാം വായിക്കുന്നു. As you move to verse 22, it again speaks about more scientific developments. I am giving these examples from the scripture itself to remind you that the
first generation people or the earliest generation people took God's command very seriously, and they developed science and technology because of that. 22nd verse of the same chapter speaks about copper and also iron. Silla Thubalcainne prasavichu 22nd vakyam avan chembu kondum irumbu kondumulla aayudhangale theerkunnavanayi theernu devam aajñabichathu pole thanne manushyan cheyidayittu nammal kaanunnunde idu edanda aadya thalamurayude aduthulla oru kundathinte ഷാർപ്പ് എഡ്ജ് ആണ് ഇത്. ചെമ്പ് അല്ലെങ്കിൽ ചെമ്പും മറ്റ് ചില മെറ്റൽസും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ വളരെ ഏർലി ജനറേഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇരുമ്പും കൊണ്ടുള്ള ഒരു അരിവാളാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ മനുഷ്യൻ ദൈവത്തിൻ്റെ ആജ്ഞ വളരെ സീരിയസ്ലി എടുത്തു. അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് പോയപ്പോഴാണ് പെട്ടെന്ന് നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ വേണ്ടി കർത്താവ് ആജ്ഞാപിച്ചത്. നോഹയുടെ പെട്ടകം ഞാൻ ഇതിന് മുൻപ് കാണിച്ച വീഡിയോയ്ക്ക് അനുസരിച്ച് അതൊരു ഓർഡിനറി ഒരു ചെറിയൊരു വള്ളമൊന്നും അല്ലായിരുന്നു. ഏറ്റവും ജയന്റ് സൈസ് ഒരു ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി, 10, 20, 30 ആക്ച്വൽ കണക്ക് ഞാൻ നോക്കിയില്ല, അത്രയും വലുപ്പമുള്ള ഒരു സ്ട്രക്ചറായിരുന്നു. ഇതും മനുഷ്യൻ്റെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് കഴിഞ്ഞ് ജലപ്രളയം കഴിഞ്ഞ് മനുഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫർദർ ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉത്പത്തി 11:2 നാം വായിക്കുന്നത്, വി സീ ഫർദർ ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആസ് വി കീപ് ഓൺ റീഡിംഗ് ഇൻ ദ സ്ക്രിപ്ചർ. വി റീഡ് ഇൻ ജനസിസ് 11:2 എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ, വരുവീൻ നാം ഇഷ്ടക അറത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടക കല്ലായും പശം മണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. ഇവിടെ ആകെ ഒരു പ്രോബ്ലമേ ഉള്ളൂ, മനുഷ്യൻ ജലപ്രളയം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ, മനുഷ്യൻ സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അതിന് പകരം ആ ബാബേൽ ഗോപുരം നിർമ്മിച്ചു. ബാബേൽ പോലെ വലിയ ഗോപുരം നിർമ്മിക്കാൻ വേണ്ടി കല്ലുകൾ ഇല്ലാത്തത് കൊണ്ട് അവർ ഇഷ്ടിക നിർമ്മാണവും സിമെന്റ് പോലുള്ള പശയുള്ള കളിമണ്ണ് ഉപയോഗിക്കാൻ പഠിച്ചു. ആ ബാബേലിന്റെ പൊതു ഏരിയയിലെ ഇങ്ങനെയുള്ള പല ടവേഴ്സ് കാണാം. ഇത് ജസ്റ്റ് ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള എത്രയോ ഫ്ലോർസ് പണിത് അവർക്ക് വളരെ ഹൈ ആയിട്ട് പോകാൻ സാധിച്ചെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. സോ മാൻ ഡിസൈഡഡ് ടു മേക്ക് എ ടവർ ദാറ്റ് വാസ് ഫർദർ ഡെവലപ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ദി ഓൺലി സാഡ് തിങ് ദെയർ ഈസ് ദാറ്റ് ഹി ദിസ് ടൈം യൂസ്ഡ് സയൻസ് ആൻഡ് ടെക്നോളജി ടു റിബൽ അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് വി നോ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്. I am going to show you, this is a restored tower. This was the basic architecture of the Tower of Babel. And in the last class, I gave you archaeological pictures of Tower of Babel, which was reconstructed. I am going to show you an actual tower without reconstruction. Idu Babel Goburam paniyan vendi avaru upayogicha basic structure idinju kadannadine shastrajnyamare റെസ്റ്റോർ ചെയ്തതിൻ്റെ ഒരു ഉദാഹരണമാണ്. എന്നാൽ റെസ്റ്റോർ ചെയ്യാത്ത ഒരു ഗോപുരം ഇവിടെ കാണാവുന്നതാണ്. ദിസ് ഈസ് എ ടവർ ആക്ച്വലി, ബട്ട് കംപ്ലീറ്റ്ലി ബ്രോക്കൺ ഡൗൺ ആൻഡ് ഡിസ്ട്രോയിഡ്, ബട്ട് വി ക്യാൻ സീ ദ സ്ട്രക്ചർ ഈവൻ നൗ. അപ്പം മനുഷ്യൻ സയൻസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തതിൻ്റെ അടുത്ത ഉദാഹരണമാണ് കല്ലില്ലാത്ത സ്ഥലത്ത് അവർ ഇഷ്ടിക ഉണ്ടാക്കി അതും കൊണ്ട് ടവർ നിർമ്മിച്ചത്. ഇങ്ങനെ തിരുവെഴുത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഉണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. സോ പല ക്രിസ്ത്യാനികൾ ശാസ്ത്രത്തെ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല എന്നുള്ള കാര്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ. ശാസ്ത്രം എക്സിസ്റ്റൻസിൽ വന്നത് തന്നെ ദൈവം മനുഷ്യന് കൊടുത്ത ആജ്ഞ മനുഷ്യൻ പാലിച്ചതുകൊണ്ടാണ്.
അങ്ങനെ ദൈവാജ്ഞയ്ക്കനുസരിച്ച് മനുഷ്യൻ ചെയ്ത് 1500 ആധുനിക ശാസ്ത്രം ഡെവലപ്പ് ചെയ്തത്. പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ, ഇത് ആദാമിന്റെ മക്കളുടെ സമയം തൊട്ട് ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ ബ്രദർ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. കൃഷി മനുഷ്യൻ ഡെവലപ്പ് ചെയ്തു, അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ പിടിച്ച് വളർത്തു മൃഗങ്ങളാക്കി മാറ്റി. എവൻച്വലി കോപ്പർ അയൺ ഉപയോഗിച്ചു തുടങ്ങി എന്ന ഇതിൻ്റെയൊക്കെ പുറകിലുള്ള റിയൽ സയൻസ് അവർക്കറിയത്തില്ലായിരുന്നു. ടെക്നോളജി ഡെവലപ്പ് ചെയ്തതേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ഒരു അന്തരം ഈ ലെവലില് ഇപ്പം അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പെട്രോള് ശകലം പഞ്ഞിയയിലോട്ട് ഒഴിച്ചിട്ട് ഒരു മാച്ച് സ്റ്റിക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തീ പിടിക്കും എന്നുള്ളത് സയൻസാണ്. അത് എന്തുകൊണ്ട് തീ പിടിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുന്ന അത് ശാസ്ത്രമാണ്. എന്നാൽ അത് ഉപയോഗിച്ച് ഒരു കാറിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നത് അത് ടെക്നോളജിയാണ്. ബേസിക്കലി ഈ പദാർത്ഥവും ഊർജവും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്നത്, പരിശോധിക്കുന്നത്, ഗവേഷണം ചെയ്യുന്നത് ആ ശാസ്ത്രം. അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ടെക്നോളജി. രണ്ടും തമ്മിൽ ഒരു അന്തരം ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കല്ല. I must hasten to tell you, science deals with how matter works. Technology deals with how to use matter for our convenience. So, I was saying that though we see some science and a lot of technology in the Bible, actual modern science developed in 1500s only. Oh, you may say there was a lot of technology in India. Yes, technology has always been there, and we will come back to technology later. But science, how does matter work? How does energy work? That developed only about 500 years ago in 1500 AD. ശാസ്ത്രം ഡെവലപ്പ് ചെയ്തതിൻ്റെ പുറകെ വലിയ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ട്. 1500s പ്രൊട്ടസ്റ്റന്റ് നവീകരണം തുടങ്ങിയത്. പ്രൊട്ടസ്റ്റന്റ് നവീകരണം യൂറോപ്പിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് വലിയൊരു ഫ്രീഡം നൽകി. ആ സ്വാതന്ത്ര്യം ലഭിച്ചതോടെ യൂറോപ്പിലുള്ള ശാസ്ത്രജ്ഞന്മാർ അവർ പല സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. റോയൽ സൊസൈറ്റി എന്നായിരുന്നു സാധാരണ പറയുന്നത്. ഇന്ന് ഇന്ത്യയില് പലരവരുടെ പേരിൻ്റെ കൂടെ എഴുതുന്ന ഒരു ഡിഗ്രിയാണ് FRS, ഫെലോ ഓഫ് റോയൽ സൊസൈറ്റി. ഈ റോയൽ സൊസൈറ്റീസ് ആണ് ശാസ്ത്രത്തെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ റോയൽ സൊസൈറ്റി എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം, അത് അതിൻ്റെ മറുപടി നാം അറിഞ്ഞിരിക്കണം. ചില പടങ്ങളൊന്ന് കഴിഞ്ഞു പോ. ഓക്കെ, ഞാൻ രണ്ട് സയന്റിസ്റ്റിന്റെ പടം കാണിക്കാൻ ആഗ്രഹിച്ചു. അത് കുറച്ചങ്ങ് മുന്നോട്ട് പോയി, അത് ഉദ്ദേശിച്ച സ്ഥലത്തല്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദാറ്റ്. ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ അനുസരിച്ചിരിക്കും അത് ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇല്ലയോ എന്ന്. ഐ എം സോറി. സയൻസും ടെക്നോളജിയും തമ്മിലുള്ള അന്തരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അന്തരം ഒന്ന് ഓർപ്പിക്കട്ടെ. ഈജിപ്തിലെ പിരമിഡ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ടെക്നോളജിയുടെ ഏറ്റവും ഉന്നത ഉദാഹരണമാണ്. ഇന്നും ആ പിരമിഡ്സിൻ്റെ സീക്രട്സ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. റീസൺ എന്തെന്ന് പറഞ്ഞാൽ, ടെക്നോളജി വളരെ ഹൈലി ഡെവലപ്ഡ് ആയിരുന്നു. എന്നാൽ അവർ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് ചെയ്തു അതിന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പല പ്രാചീന കൾച്ചേഴ്സ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈജിപ്ത്, മായാസ്, സൗത്ത് അമേരിക്കയിലുള്ള മായ കൾച്ചർ,
ഇന്ത്യൻസ്. ഇത് ഇന്ത്യയിലെ കർത്താവായ യേശു ക്രിസ്തുവിനേക്കാളും 1000 വർഷം മുമ്പുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്നെടുത്തതാണ്. അന്നുള്ള ഈ കല്ലുകളൊക്കെ കൊത്തി ബ്രേക്ക് ആകാതെ എങ്ങനെ നിർമ്മിച്ചു, അതൊക്കെ അന്നത്തെ ടെക്നോളജിയുടെ ഉദാഹരണമാണ്. I gave 3 pictures. One is from Egypt. This is from the Maya civilization. This is from ancient India. These are not the only civilizations. Let me remind you. Lot of civilizations developed technology, but science developed in 1500s when people started forming royal societies to study science in Europe. Europeile ee royal societies സ്റ്റാർട്ട് ചെയ്തത് എല്ലാം വിശ്വാസികളായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അത് അല്ലെങ്കിൽ അതിലൊരു മെജോറിറ്റി വിശ്വാസികളായിരുന്നു. അവിടെ അവർ മാറ്റർ ശരിയായിട്ട് പഠിച്ചു തുടങ്ങി. അങ്ങനെയാണ് സയൻസ് ഡെവലപ്പ് ചെയ്തത്. സോ സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ആ ഡിഫറൻസ് കഴിഞ്ഞതോടെ സയൻസിനെ കുറിച്ച് ചില വാക്കുകൾ പറയട്ടെ. ടെക്നോളജി എന്തെന്നുള്ളത് വ്യക്തമായി, എന്നാൽ സയൻസ് അത് കഴിഞ്ഞാണ് ഡെവലപ്പ് ആയത്. ഓക്കെ, സയൻസ്, വാട്ട് ഈസ് സയൻസ്? നമുക്കറിയാം നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാം മാറ്റർ ആൻഡ് എനർജിയാണ്. അപ്പൊ ഈ മാറ്റർ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ടെക്നോളജി എങ്ങനെ വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതാണ് സയൻസ്. ദാറ്റ് ഓൾസോ ഈസ് ക്ലിയർ. ഓക്കെ, ഒരു ചോദ്യം വരുന്നത്, സയൻസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫെയ്ത്ത് അല്ലേ? നമ്മളൊക്കെ വിശ്വാസികളല്ലേ? സയൻസിന്റെ ഓപ്പോസിറ്റ് ഫെയ്ത്ത് അല്ല, സയൻസിന്റെ ഓപ്പോസിറ്റ് സൂപ്പർസ്റ്റിഷനാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പലർക്കൊരു തെറ്റിദ്ധാരണ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വിശ്വാസമാണെന്നല്ല, ശാസ്ത്രത്തിൻ്റെ ഓപ്പോസിറ്റ് അന്ധവിശ്വാസമാണ്. വിശ്വാസം ശാസ്ത്രത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഈ ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അന്തരം എന്ത്? അതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചാൽ ആ വിഷയം ശരിയായിട്ട് ഗവേഷണവും പരീക്ഷണവും ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും എക്സെപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ അവഗണിക്കാൻ പാടില്ല. അതാണ് സയൻസ്. അവഗണിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, ഞാൻ ഓർപ്പിച്ചതുപോലെ ശാസ്ത്രത്തിൻ്റെ ഓപ്പോസിറ്റ് അന്ധവിശ്വാസമാണ്. നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ് ചിലർക്ക് കരുനാക്കൊണ്ടെന്ന്. ഞാൻ ഈ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിൽ പലരെ വേണ്ടി വന്നാൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകും. കരുനാക്കുള്ള ഒരാള് നല്ലൊരു വൃക്ഷത്തെ വീക്ഷിച്ചിട്ട് അയ്യ എന്ത് നല്ല ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃക്ഷം ഇമ്മീഡിയറ്റ്ലി ഉണങ്ങിപ്പോകും എന്നാണ് വിശ്വാസം. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്, ഈ വിശ്വാസം ശരിയാണെങ്കിൽ ഈ കേരളത്തില് ഏതെങ്കിലും ഒരു നല്ല തെങ്ങ് ബാക്കിയുണ്ടാകുമോ? കാരണം കരിനാക്കുള്ളവരെല്ലായിടത്തും ഉണ്ടെന്നാ പറയുന്നത്. ഏതെങ്കിലും ഒരു പ്ലാവ് പിന്നെ കായ്ക്കുമോ? ഏതെങ്കിലും കുട്ടിക്ക് പിന്നെ ഹെൽത്ത് ഉണ്ടാകുമോ? അന്ധവിശ്വാസത്തിന്റെ പ്രത്യേകത, അവരെ അന്ധവിശ്വാസത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. അയലോക്കത്ത് ഒരു ചേടത്തി ഉണ്ടായിരുന്നു. ഈ ചേടത്തി നോക്കി പറഞ്ഞു, അതോടെ ഓം അന്ന് രാത്രിയിലും മറിഞ്ഞു വീണു. ഈ ചേടത്തി പോകുന്ന നാട്ടിലുള്ള എല്ലാ ഓമകൾ എന്തുകൊണ്ട് മറിഞ്ഞു വീണില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അവരങ്ങ് അവഗണിക്കും. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അന്തരം, ശാസ്ത്രം എല്ലാ തെളിവുകളും മാത്രമല്ല അതിനുള്ള അപവാദങ്ങളോട് എടുത്തിട്ടാണ് ശാസ്ത്രം കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്നത്. അതാണ് ശാസ്ത്രം അന്ധവിശ്വാസം തമ്മിലുള്ള അന്തരം. ഐ വാസ് സെയിങ് ദാറ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് സയൻസ് ഈസ് സൂപ്പർസ്റ്റിഷൻ, നോട്ട് ഫെയ്ത്ത്. Faith is actually the foundation of science. How? That we will come to, we will see that later. What's the difference between science and superstition? Science takes everything into consideration. Superstition ignores things which go against it.
ഇവിടെ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് എലിമെന്റ്സ്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം അങ്ങനെയുള്ള മൂലപദാർത്ഥങ്ങളുടെ ഒരു ചാർട്ടാണ്. ഇതിനെ പീരിയോഡിക് ടേബിൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പടത്തിൽ ഒരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാം, ഒരു ചാർട്ട് ഉണ്ടെങ്കിലും ഒരു റോസ് ആൻഡ് റെഡ് കളറിലുള്ള രണ്ട് ലൈൻസ് സെപ്പറേറ്റ് ചെയ്ത് താഴെ തന്നിരിക്കുന്നു. വൈ? എല്ലാ എലിമെന്റ്സ് ആ മൂലപദാർത്ഥങ്ങളെ ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിലെങ്ങും ഫിറ്റ് ആകാത്ത കുറെ എലിമെന്റ്സ് ഉണ്ടായിരുന്നു. സയൻസ് അതിനെ അവഗണിച്ചില്ല, നേരെ മറിച്ച് എക്സെപ്ഷൻസിന് സെപ്പറേറ്റ് ഒരു കാറ്റഗറി ഉണ്ടാക്കിയതായിട്ട് നാം കാണുന്നു. അതാണ് സയൻസും സൂപ്പർസ്റ്റിഷൻ തമ്മിലുള്ള അന്തരം. സി, ദിസ് ഈസ് എ പീരിയോഡിക് ടേബിൾ. മാൻ വാസ് ലുക്കിംഗ് ഫോർ ഓർഡർ ഇൻ അമംഗ് എലിമെന്റ്സ്. യു വിൽ ഫൈൻഡ് ദാറ്റ് അറ്റ് ദ ബോട്ടം ദേർ ആർ ടു ലൈൻസ് വിച്ച് ആർ സെപ്പറേറ്റ് ഫ്രം ദ ചാർട്ട്. വൈ? ബിക്കോസ് ദേ ആർ എൻ എക്സെപ്ഷൻ. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് സയൻസ് ഈസ് സയൻസ് നെവർ ഇഗ്നോർസ് എനി എവിഡൻസ്, വെയർ ആസ് ഇൻ സൂപ്പർസ്റ്റിഷൻ ദേ ഇഗ്നോർ എവറി എവിഡൻസ്. So what is science? Science is a study of nature where objectively all aspects of the study are considered. If something is an exception, that is also taken into consideration. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു വസ്തുനിഷ്ഠമായ വിശകലനമാണ്. വസ്തുനിഷ്ഠമാണെങ്കിൽ അപവാദങ്ങളെ നമ്മൾ തള്ളി മാറ്റുകയല്ല, അതിനെ കൂടെ കൺസിഡർ ചെയ്യും. വസ്തുനിഷ്ഠം എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അത് ശരിയായിട്ട് അളന്ന് തൂക്കി നോക്കിയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ചിലർ മീൻ വിൽക്കാൻ വരുമ്പം ത്രാശിൻ്റെ കട്ടിക്ക് പകരം ഒരു കല്ലും കൊണ്ടാണ് വരുന്നത്. എൻ്റെ ഫാദറിൻ്റെ വില്ലേജിൽ ഒരു മീൻകാരി വല്യമ്മയുണ്ട്. അവർ കൈയും കൊണ്ട് അളന്നാണ് തരുന്നത്. ഒരു കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരളവുണ്ട്. നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരിചയമുള്ളവർക്ക് കൊടുക്കുമ്പോൾ മീനിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. പരിചയമില്ലാത്തവർ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് മീൻ കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അതാണ്, വസ്തുനിഷ്ഠമായിട്ടല്ല വ്യക്തിനിഷ്ഠമായിട്ടാണ് അവർ ചെയ്യുന്നത്. സയൻസ് എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ടാണ് ചെയ്യുന്നത്. ഐ ഷോഡ് ദീസ് സ്റ്റോൺസ് to remind you that certain sellers in our area, when they come to sell fish or other things, they just bring a stone. They would say, this is a kilogram, this is half a kilogram, and this is 2 kilogram, and you and I have no way to confirm that this is 2 kilogram. And therefore, when they give to their favorite customers, they get a larger lot, and those who are not their customers, they get a smaller lot. Science doesn't deal that way. Science measures everything. I'm sure that you all have heard about physical balances, chemical balances, which accurately measure everything. ശാസ്ത്രം എല്ലാ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാണ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം എങ്ങനെ ഒരു കാര്യം സ്ഥാപിക്കുന്നു എന്നുള്ളത് അതിൻ്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് നോക്കിക്കളയാം. ശാസ്ത്രം എല്ലാ കാര്യത്തെയും സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷണത്തിലാണ്. ആ പരീക്ഷണം വേണ്ട രീതി ചെയ്യാൻ വേണ്ടി ശരിയായിട്ട് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കും. ഇത് പഠിപ്പിക്കാനാണ് നമ്മുടെ കുട്ടികളൊക്കെ കോളേജിൽ ചെല്ലുമ്പം അവർക്ക് ലാബറട്ടറി എക്സ്പെരിമെന്റ്സ് ഉള്ളത്. പരീക്ഷണവും നിരീക്ഷണവും കഴിഞ്ഞ് നിരീക്ഷണത്തിൻ്റെ റിസൾട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അതൊരു വിശകലനത്തിൽ കൂടെ കടത്തിവിടണം. അങ്ങനൊരു വിശകലനത്തിൽ കൂടെ കടത്തി വിട്ട് കഴിയുമ്പോഴാണ് നിഗമനത്തിൽ എത്തുന്നത്. വാട്ട് ഐ സെഡ് ഈസ് ദിസ്: സയൻസ് ഹാസ് എ വെരി ഡെഫിനറ്റ് ആൻഡ് സെറ്റ് പാറ്റേൺ. വി ഒബ്സർവ് തിങ്സ് ആൻഡ് വി ഡു എക്സ്പെരിമെന്റ്സ്. ദ റിസൾട്ട്സ് ആർ കളക്റ്റഡ് ആൻഡ് ദെൻ ദർ ഈസ് ആൻ ഇവാലുവേഷൻ. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഇഫ് ഐ ആസ്ക് യു, if I drop a small stone from a tower and if I drop a 100 kilo steel ball from a tower, which will move faster? We will all say that the heavier one will move faster. No, it was Galileo Galilei who did a lot of experiments from the Tower of Pisa
and he discovered that whether you drop a light object or a heavy object, they will all reach Earth with the same speed, same velocity, and at the same time. That is observation and examination. നമുക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു വലിയൊരു ടവറിന്റെ മേളിൽ നിന്ന് ഒരു കിലോയുടെ ഒരു ഒരു സ്റ്റീൽ ബോളും 100 kiloയുടെ സ്റ്റീൽ ബോളും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 100 kiloയുടെ ബോൾ ആദ്യമേ ഭൂമിയിൽ എത്തുമെന്ന്, അങ്ങനെയല്ല, രണ്ടും ഒരുമിച്ച് എത്തത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഫീലിംഗ് അതിലൊരെണ്ണം ഫാസ്റ്റായിട്ട് എത്തുമെന്നാണ്. ഇത് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് പീസയുടെ, ഇന്ന് ലീനിങ് ടവർ എന്ന് നമ്മൾ പറയുന്ന ആ ടവറിന്റെ ടോപ്പിൽ നിന്ന് പല വെയ്റ്റ്സ് ഭൂമിയിലോട്ട് ഇട്ട് ഗലീലിയോ ഗലീലി തെളിയിച്ച, പരീക്ഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, നമ്മൾ പല വെയ്റ്റ്സ് ഉള്ള സാധനങ്ങൾ ഒരു ടവറിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഭൂമിയിൽ ഒരേ സമയത്ത് എത്തത്തുള്ളൂ, ഒരേ സ്പീഡായിരിക്കും എന്നുള്ളത്. ഇത് പരീക്ഷണത്തിൽ കൂടെയും നിരീക്ഷണത്തിൽ കൂടെയും വിശകലനത്തിൽ കൂടെയും നിഗമനത്തിൽ കൂടെയും മാത്രമേ ഇങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു വിഷയത്തിൽ നിഗമനം ലഭിച്ചു കഴിഞ്ഞ് അത് സത്യമാണോ എന്ന് പിന്നെയും പരിശോധിക്കും, അതിന് കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യും, പരിഷ്കരിച്ച പരീക്ഷണങ്ങൾ ചെയ്യും. അങ്ങനെ പരിഷ്കരിച്ച പരീക്ഷണങ്ങളിൽ കൂടെ നമ്മൾ കുറെ കൂടെ പരിഷ്കരിച്ച നിഗമനത്തിലെത്തും. സയൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഇതങ്ങനെ ഇതിങ്ങനാന്നൊരു തീരുമാനത്തിൽ എത്തുകയല്ല. ഏത് വിഷയം എടുത്താലും അത് വളരെ ക്രമീകൃതമായിട്ട് നിരീക്ഷിച്ച് ഗവേഷണങ്ങൾ നടത്തി, എക്സ്പെരിമെന്റ്സ് നടത്തി, അതിന്റെ റിസൾട്ടും കൊണ്ടാണ് സയൻസ് ഡെവലപ്പ് ആകുന്നത്. ലെറ്റ് മീ വൺസ് അഗെയിൻ റിമൈൻഡ് യു, ജസ്റ്റ് ഒബ്സർവ് സംതിങ് ആൻഡ് കം ടു എ കൺക്ലൂഷൻ, ദാറ്റ് ഈസ് നോട്ട് സയൻസ്. Science is a very, very long process through which man arrives at truth. അപ്പൊ ഒരു കാര്യം, ഇതാ ശാസ്ത്രമെങ്കിൽ ശാസ്ത്രത്തിന് ഡയറക്ട്ലി ലാബറട്ടറിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന സ്ഥലത്ത് അടക്കി എന്ന് വലിയൊരു ക്ലെയിം ഉണ്ട്. നിങ്ങളൊക്കെ ഇസ്രായേൽ യാത്ര ചെയ്ത ആളുകൾ കൊണ്ടെന്ന് ഷെയർ ചെയ്യുന്ന പടങ്ങൾ കണ്ടു കാണും. ഇസ്രായേലിൽ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ സ്ഥലം, ഗോൽഗോത്ത അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങൾ, ഒന്നിൽ ഓർത്തഡോക്സ് ചർച്ച് അല്ലെങ്കിൽ കത്തോലിക്കര്, വളരെ ചുരുക്കം പ്രൊട്ടസ്റ്റൻസ് കൂടെ ഉണ്ട്. മോസ്റ്റ്ലി ഓർത്തഡോക്സ് ചർച്ചും കത്തോലിക്കരുമാണ് ആ സ്ഥലങ്ങളെല്ലാം ഒക്യുപ്പൈ ചെയ്ത് അവിടെ എല്ലാം ദേവാലയങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. അങ്ങനെ ദേവാലയങ്ങൾ നിർമ്മിച്ചതിൽ ഇത് ഒരു ദേവാലയത്തിന്റെ അകത്തെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ആ അകത്തെ ഭാഗത്തിന്റെ ചുറ്റിനും ഫ്രെയിംസ് ഉണ്ട്. അതിന്റെ കാരണം ഞാൻ പറയാം. ഇതിന് ചർച്ച് ഓഫ് ദ ഹോളി സിപ്പൾക്കർ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ചർച്ച് ഓഫ് ദ ഹോളി ഗ്രേവ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കിയ സ്ഥലമാണെന്ന് അവര് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കല്ലറയുടെ ചർച്ച് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കിയ കല്ലറ ഇവിടെയായിരുന്നു, അവിടാണ് ഈ സെൻട്രൽ സ്ട്രക്ചർ എന്നാണ് അവര് അവകാശപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലാബറട്ടറി കൊണ്ടുവന്ന് നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും സാധിക്കത്തില്ല. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്സ് ആണെങ്കിൽ ലാബറട്ടറി കൊണ്ടുവരാം, കെമിസ്ട്രി ആണെങ്കിൽ ലാബറട്ടറി കൊണ്ടുവരാം. എന്നാൽ ഈ രീതിയിലുള്ള സ്ട്രക്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അത് ലാബറട്ടറിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ചരിത്ര സംഭവങ്ങൾ, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില ശാസ്ത്രങ്ങളുണ്ട്, അതിൻ്റെ ഹെൽപ്പും കൊണ്ട് മാത്രമേ പഠിക്കാൻ സാധിക്കത്തുള്ളൂ. I was saying this is the Church of the Holy Sepulchre, and many people ask me, brother, you said science has developed this way, that way, so can science prove that Lord Jesus was buried and he came out of the grave? First of all, let me tell you, this is the place
where they claim that Lord Jesus was buried. Now there is a church known as the Church of the Holy Sepulchre. I want to remind you, you cannot bring these things into a laboratory. You cannot weigh it on a physical balance. You cannot watch it with a microscope. Historical events are outside the scope of science, physical sciences. Historical things have to be studied with the help of tools of historical studies, to which we will come later. Namakella Ariamalo, television ilum, radio ilum, adhuvala enne WhatsApp ilum, okay, climate ne kurich information thirunna pala systems onda. Ippo innu vayittu mazha peyumo, peyyanum peyyadirikkanulla sadhyatha undennu avare parihasichu parayarundu. Adinte kaaranam, ക്ലൈമറ്റ് എന്ന് പറഞ്ഞ കാര്യത്തെ ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നെങ്കിലും അവർക്ക് അത് ലാബറട്ടറിയിൽ കൊണ്ടെന്ന് പരിശോധിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ തെറ്റുപറ്റുന്നത്. സോ അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിലിൽ പോകാതെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഒന്നും ലാബറട്ടറിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും ലാബറട്ടറിയിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ സയൻസ് അല്ലെ ഫിസിക്കൽ സയൻസിൻ്റെ സഹായം കൊണ്ട് പഠിക്കാൻ സാധിക്കത്തില്ല. ചിലതൊക്കെ ഹിസ്റ്റോറിക്കൽ സയൻസിൻ്റെ സഹായം കൊണ്ടാണ് പഠിക്കുന്നത്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡിയായി. നിങ്ങൾക്ക് കുറച്ച് ഹെവിയായിട്ട് തോന്നി കാണും, എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ ക്ലാസ്സസിൻ്റെ മെയിൻ ലക്ഷ്യം ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളോട് വന്ന ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് വളരെ കൃത്യമായിട്ട് മറുപടി പറയാൻ വേണ്ടി നിങ്ങളെ ട്രെയിൻ ചെയ്യുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റിനും വേദപുസ്തകത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ സംഖ്യ വളരെ ഹൈ ആണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട്. ഒരു 2 വർഷം മുൻപൊക്കെ ചില സമയത്ത് എൻ്റെ വൈഫ് വീട്ടിലില്ലാത്ത സമയത്ത് വൈകുന്നേരത്തെ ഞാൻ ഒരു നല്ല ഫ്രഷ് ചായയ്ക്ക് വേണ്ടി, മടിയായതുകൊണ്ട് വീട്ടിലനത്തുന്നതിനൊരു ഫ്രഷ് ചായയ്ക്ക് വേണ്ടി അടുത്തൊരു നല്ലൊരു വൃത്തിയുള്ളൊരു ചായക്കടയുണ്ട്, അവിടെ ഒരു ചായ കുടിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ വലിയൊരു റഷ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന, ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വന്ന പിൽഗ്രിംസ് ആയിരുന്നു. ഞാൻ ചെന്നൊരു മേശയിരുന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഇവിടുത്തെ ഒരു റെഗുലർ ലോക്കൽ കസ്റ്റമറാണ്, കാരണം അവിടെ ഉള്ള ബെയറേഴ്സ് എല്ലാം വന്ന് സല്യൂട്ട് ചെയ്തിട്ടാണ് ചായയുടെ കാര്യം ചോദിച്ചത്. അപ്പോൾ അതിലൊരാൾ ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചു, അറിയാമെന്ന് പറഞ്ഞ് ഹു ആർ യു, ഞാൻ പറഞ്ഞു ഞാൻ ഒരു ക്രിസ്ത്യനാണ്, ക്രിസ്ത്യൻ എഴുത്തുകാരനാണ്. ഇമ്മീഡിയറ്റ് ചോദ്യം, ഈ മനുഷ്യ സൃഷ്ടിക്ക് 6000 വർഷം പഴക്കമേ ഉള്ളോ എന്ന് സാറ് ചിന്തിക്കുന്നോ? That is a scientific question. ഇതിനു മുൻപൊരിക്കലും ഞാൻ ആ യുവാവിനെ കണ്ടിട്ടില്ല, അത് കഴിഞ്ഞൊരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യം, മനുഷ്യ സൃഷ്ടിക്ക് 6000 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്ന് സാറ് വിശ്വസിക്കുന്നു, വട്ട് ക്യാൻ ബി മൈ ആൻസർ? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ പറയും, നിങ്ങളുടെ വിശ്വാസം അശാസ്ത്രീയമാണ്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതിന് കാരണം, നമ്മൾ സമൂഹത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശാസ്ത്രീയ വിശ്വസനീയതയെക്കാൾ കുറച്ച് ആളുകൾ ചോദിക്കും. ഇതുവരെയും ഹിന്ദു സതിയും ചോദിക്കത്തില്ലായിരുന്നു, എന്നാൽ ഇപ്പം അവർ അഗ്രസീവായിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ കണ്ടു കഴിഞ്ഞാൽ ആ അവനോട് 2 ചോദ്യം ചോദിച്ചെങ്കിലേ സംതൃപ്തിയുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവരുടെ സെമിനറീസിൽ വളരെ ക്രമീകൃതമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് വേദപുസ്തകത്തിൻ്റെ ശാസ്ത്രവിശ്വസനീയത എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന്. ഞാൻ പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനോട് ചേർന്ന് അവരുടെ ഒരു സെമിനറി ഉണ്ടായിരുന്നു മുസ്ലിംസിൻ്റേത്. അവിടെ ഉള്ള സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു ഹോബിയായിരുന്നു, ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരത്ത് മാർക്കറ്റിൽ കൂടെ പോകുമ്പോൾ ബൈബിൾ സ്കൂളിലെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരെ നിർത്തി വേദപുസ്തകത്തിൻ്റെ വിശ്വസനീയതയെക്കുറിച്ച് ചോദ്യം ചോദിക്കുക.
ഇത് 25 വർഷം മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് അവരുടെ ഇടയ്ക്ക് ഈ ചോദ്യങ്ങൾ കോമൺ ആളുകളുടെ കയ്യിൽ പോലും എത്തിക്കഴിഞ്ഞു. എനിക്ക് എവറി ഡേ പല ചെറുപ്പക്കാര് എഴുതി ചോദിക്കാറുണ്ട്, അങ്ങളെ എൻ്റെ കൂടെ പഠിക്കുന്ന ഇതെല്ലാം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് ഞാൻ ഉറപ്പിക്കട്ടെ, അല്ലാതെ വലിയ സീനിയർ ക്ലാസ് ഒന്നുമല്ല. അങ്ങളെ എൻ്റെ കൂടെ ഉള്ള ഒരു മുസ്ലിം യുവാവ് ഇന്നത് ചോദിച്ചു, എൻ്റെ കൂടെ ഉള്ള ഒരു യുവതി ഇന്നത് ചോദിച്ചു. ബൈബിളിനെ ശാസ്ത്രീയ തലത്തിൽ എതിർക്കുന്നത് വളരെ കോമൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട താക്കോൽ എന്ത്. വാട്ട് ഐ സെഡ് ഈസ് ദിസ്: വി ലിവ് ഇൻ എ ജനറേഷൻ വെയർ വെയർ എവർ യു ഗോ, വെദർ യു ആർ സിറ്റിംഗ് ഇൻ എ ഹോട്ടൽ, വെദർ യു ആർ ഇൻ എ ബാങ്ക്, വെദർ യു ആർ ഇൻ എ സ്കൂൾ ഓർ കോളേജ്, പീപ്പിൾ ഡു ആസ്ക് വെരി സ്ട്രോങ്ലി about science and faith, particularly if they realize that you are a devoted Christian. And please remember, the Muslim community in India has become exceedingly aggressive. 25 years ago, they were teaching in their seminaries, they were teaching how to attack the Bible on the basis of science. Today, their people have spread everywhere, and even their school students, if they spot a Christian, they will stop that Christian and ask that Christian some question related to Bible and science. So getting the key, so far I was giving you the background, now I would like to hand over the key of Bible and science to you. You might ask, is that possible? And my response is, wait and see. ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു അയ്യോ അത് എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് മനസ്സിൽ വരുന്നത് സ്വാഭാവികമാണ്. ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ബ്രദേഴ്സിനെ സിസ്റ്റേഴ്സിനെ വളരെയധികം അഷ്വർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സയൻസിൻ്റെ പേരിൽ വേദപുസ്തകത്തെ എതിർത്ത് വരുന്ന ആളുകളുടെ ഒരു 95% ചോദ്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും മറുപടി പറയാനുള്ളതേ ഉള്ളൂ. അതിന് ശാസ്ത്രത്തിൽ സയൻസിലൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഇതെന്ത് എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സ്റ്റഡി ചെയ്യുകയാണെന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സയൻസിനെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സാധാരണ ഒരു ആവറേജ് ഒരു ശരാശരി ഒരു വ്യക്തിയുടെ മനസ്സിൽ സയൻസ് എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സയൻസ് ഈസ് ട്രൂത്ത് എന്നുള്ള ഒരു ഐഡിയയാണ് കിടക്കുന്നത്. നോ, ദാറ്റ് ഈസ് റോങ്. വാട്ട് ഐ സെഡ് ഈസ് യു ആർ ഗോയിങ് ടു ഫേസ് അറ്റാക്സ്, ആൻഡ് ഇഫ് യു ഹാവ് ദ കീ ഇൻ യുവർ ഹാൻഡ് യു വുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ, ഈസിലി ഹാൻഡിൽ സേ അപ് ടു 95% ഓഫ് ദ പ്രോബ്ലംസ്. Historical things you might be able to handle up to 99%, but when it comes from physical sciences such as physics and chemistry, even without a background in physics and chemistry, you can handle 95% of the questions, provided you have the key. You may ask, Brother Johnson, why do you use the word key? There is a reason for that. Takol nolla vakyam njan endondu upayogichu adinoru karanamundu. Ettu heavy aayittulla oru താഴ് അതൊന്ന് കട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പം നല്ല ഹൈ സ്പീഡ് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചാൽ അരമണിക്കൂർ എടുത്തന്നിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ വടക്കേ ഇന്ത്യയിലുള്ള ഒരു കൊട്ടാരത്തെക്കുറിച്ച് വായിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നത്, ആ കൊട്ടാരത്തിൻ്റെ ലോക്കർ അതിൻ്റെ താക്കോലുകൾ കാണാനില്ലാത്തത് കൊണ്ട് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടി വന്നു. 2 എടുത്തത് കട്ട് ചെയ്യാൻ വേണ്ടി, കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ താക്കോലുണ്ടായിരുന്നെങ്കിലോ? താക്കോലുണ്ടായിരുന്നെങ്കിൽ താക്കോലിട്ടു തിരിച്ചു, വേണ്ടി വന്നാൽ അതിൻ്റെ വ്യാപിരിയൽ ഒരു ശകലം ഈ തുരുമ്പ് മാറ്റുന്ന ലിക്വിഡ് സ്പ്രേ ചെയ്യുക, അത് കഴിഞ്ഞ്
താക്കോലിടുക, ടേൺ ചെയ്യുക, വലിച്ച് ഓപ്പൺ ചെയ്യുക, ഈസി ആയിട്ട് തുറന്നു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ താക്കോൽ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. ശാസ്ത്രമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? മൈ ആൻസർ ഈസ് യെസ്. ശാസ്ത്രം നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഐ യൂസ് ദ വേർഡ് കീ ടു സയൻസ് ബിക്കോസ് വി ഹാവ് ഓൾ സീൻ വെരി ഹെവി ലോക്സ് ആൻഡ് ലോക്കേഴ്സ്. ഈവൻ യൂസിങ് എ വെരി ഹൈ സ്പീഡ് കട്ടർ, ഇറ്റ് മേ ടേക്ക് എ ലോങ് ടൈം ടു കട്ട് ദം. ബട്ട് ഇഫ് യു ഹാവ് ദ കീ, ഓൾ വാട്ട്സ് നീഡഡ് ഈസ് പുട്ട് ഇൻ ദ കീ, ടേൺ ഇറ്റ് ആൻഡ് ഓപ്പൺ. That's the way we should handle science, and that's the way we can handle science. Please persist with me, and gradually you would develop that confidence to handle questions related to science. Adine aadyamayitte taakkol seriyayitte handle cheyanengil aadyamayitte nammal manasilakkandathu shastram nu paranju kaniyal ella onnu fact aanu, എല്ലാം അങ്ങ് ട്രൂത്ത് ആണ്, എല്ലാം അങ്ങ് വസ്തുതയാണെന്ന് ചിന്തിക്കരുത്. ശാസ്ത്രം എക്സാക്ട്ലി എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തന്നെ അറിയാം, സയൻസിൻ്റെ പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ പല വാക്കുകൾ കേൾക്കാറുണ്ട്. ഹൈപ്പോതെസിസ് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹൈപ്പോതെസിസ്. അങ്ങനെയുള്ള പല വാക്കുകളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പല വാക്കുകളുണ്ട്? ഐ വിൽ കം ടു ദാറ്റ്. ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ കാറ്റഗറീസ് ഓഫ് സയൻസ് ടു യു. ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് സയൻസ്, ഓ സയൻസ് മീൻസ് ട്രൂത്ത്, സയൻസ് മീൻസ് ഫാക്ട്സ്. നോ 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 നോ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. സയൻസ് ഇറ്റ്സെൽഫ് സേസ് ദാറ്റ് സയന്റിഫിക് ഇൻഫർമേഷൻ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. ആൻഡ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ സം ഓഫ് ദോസ് കാറ്റഗറീസ്. യു ഹവ് ഹേർഡ് അബൌട്ട് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് എന്നുള്ളതിന്റെ കറക്റ്റ് മലയാളമാണ് അനുമാനം. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ പിന്നെ അനുമാനിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഗ്രോസറി കടയിൽ പോയിട്ട് ഒരു കിലോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്ന് തരാൻ പറഞ്ഞാൽ ആ വ്യക്തി തൂക്കിക്കഴിഞ്ഞിട്ട് ഇത് ഒരു കിലോ അനുമാനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. കാരണം ത്രാശ് വളരെ ആക്യുറേറ്റ് ആയിട്ട് അവിടെ കാണിച്ചത് ഒരു കിലോയാണെന്നുള്ളത്. അപ്പൊ ശാസ്ത്രത്തിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ അനുമാനം. കാരണം ശാസ്ത്രലോകത്തിലുള്ള പല അറിവുകൾ അത് കൃത്യമായിട്ട് ഇന്നും അറിയത്തില്ല. അതുകൊണ്ട് അത് വെറും ഒരു അനുമാനം മാത്രമാണ്. ഹൈപ്പോതെസിസ് മീൻസ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഡെഫിനറ്റ്ലി നോൺ. If something is not definitely known, if something is definitely known, that will be labeled as a fact. Please remember, one category of information is science is hypothesis. That means that category is not 100% certain or true. അതുപോലെ തന്നെ സയൻസിൽ ഉള്ള മറ്റൊരു എണ്ണം കാറ്റഗറിയാണ് അസംഷൻസ് അല്ലെങ്കിൽ സങ്കല്പങ്ങൾ. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കും, ജോൺസൺ ബ്രദർ, സയൻസിലും ഉണ്ടോ സങ്കല്പം? യെസ്. സയൻസ് മെയിൻ വിഷയമായിട്ട് എടുത്ത് പഠിച്ചിട്ടുള്ള എല്ലാവരും സയൻസിലുള്ള അസംഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇല്ലാത്തവരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സയൻസിന്റെ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും, പ്രത്യേകിച്ച് ഈവൻ ഫിസിക്സ് പോലുള്ള ഒരു വിഷയത്തിൽ എടുത്താൽ തന്നെ അതിൽ അസംഷൻസ് ഉണ്ട്. അതുപോലെ എല്ലാവരും കേട്ടിട്ടുള്ള, അതായത് സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് തിയറീസ്, സിദ്ധാന്തങ്ങൾ. നിയമങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, നിയമങ്ങൾ വേറെ സിദ്ധാന്തങ്ങൾ വേറെ എന്ന് ഓർപ്പിക്കട്ടെ. വി ഓൾ ഹാവ് ഹേർഡ് ദ വേർഡ് തിയറീസ്. പ്ലീസ് റിമെമ്പർ, വെൻ ദേർ ആർ ഫാക്ട്സ്, വെൻ ദേർ ആർ ലോസ്, ദേർ ആർ ഓൾസോ തിയറീസ്. വൈ ഈസ് ഇറ്റ് കോൾഡ് എ തിയറി? ബിക്കോസ് ദ ഇൻഫർമേഷൻ is still not 100% sure. ശാസ്ത്രത്തിൽ എന്തിനാ ഈ തിയറീസ് എല്ലാം അങ്ങ് ഫാക്ട് അങ്ങ് ഉപയോഗിച്ചാൽ പോരായ? അതിൻ്റെ കാരണം, ശാസ്ത്രം ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിലെ ചില ഹൈപ്പോതെസിസ് ഉണ്ടാകും, ചില അസംഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അനുമാനമുണ്ടാകും, സങ്കല്പങ്ങൾ ഉണ്ടാകും, സിദ്ധാന്തങ്ങൾ ഉണ്ടാകും. ഇതൊന്നും ഇല്ലാതെ ശാസ്ത്രം മുന്നോട്ട് ഡെവലപ്പ് ചെയ്തില്ല.
ശാസ്ത്രത്തിൽ തന്നെയുള്ള മറ്റൊരു കാര്യം ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങൾ. അപ്പൊ നിരീക്ഷണങ്ങൾ എന്നുള്ളത് തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിരീക്ഷണങ്ങളും വസ്തുനിഷ്ഠമല്ല. നമുക്ക് തന്നെ ആ കഥ അറിയാമല്ലോ, അമ്മ ഇളയ കുട്ടിയോട് പറഞ്ഞു, മോനെ ആ മരത്തേലിരിക്കുന്ന എന്ത് എന്ന് നോക്കിയിട്ട് വാ. മകൻ പോയി നോക്കിയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞ് പല്ലി പോലുള്ള ഒരു എന്തോ ഒരു ജന്തുവാണ്, ചുമന്ന കളറാണ്. അപ്പൊ അമ്മയ്ക്ക് തോന്നി പല്ലി പോലെ ചുമന്ന കളറോ, കേട്ടിട്ടില്ലല്ലോ. രണ്ടാമത്തെ മകനെ പറഞ്ഞയച്ചപ്പോ അവൻ പറഞ്ഞു, അമ്മച്ചി അമ്മച്ചി പല്ലി പോലെ തന്നെയാണെന്നുള്ളത് സത്യമാണ്, എന്നാലേ ചാരക്കളറാണ്. അപ്പൊ അമ്മയ്ക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. ഈ രണ്ട് കുട്ടികൾ രണ്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് മൂന്നാമത്തെ മകനോട് പറഞ്ഞു. മൂന്നാമത്തെ മകൻ ചെന്നപ്പോഴത്തേക്ക് ആ പല്ലി പോലുള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞ് അവൻ നോക്കിയിട്ട് പറഞ്ഞു, മമ്മി മമ്മി അതിന്റെ കളറ് ചുമന്നതുമല്ല ചാരക്കളറുമല്ല പച്ചയാണ്. ഇതാണ് നിരീക്ഷണങ്ങൾ. അപ്പൊ മൂന്ന് കുട്ടികൾ ആ ജന്തുവിനെ നോക്കിയിട്ട് മൂന്ന് രീതിയിലുള്ള റിസൾട്ടിലാണ് വന്നത്. അങ്ങനെ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എല്ലാ നിരീക്ഷണങ്ങളും ഒരുപോലെയല്ല. ഈ മൂന്ന് പേര് നിരീക്ഷിച്ചപ്പോൾ മൂന്ന് റിസൾട്ട് എന്തുകൊണ്ട് കിട്ടിയെന്നുള്ളത് അത് പരിശോധിക്കുന്നതാണ് ശാസ്ത്രം. ഐ വാസ് സേയിങ് ദാറ്റ് ഹൈപ്പോതെസിസ്, അസംപ്ഷൻസ്, തിയറീസ് ആൻഡ് ഒബ്സർവേഷൻസ് ദേ ഡോണ്ട് മീൻ വൺ ആൻഡ് ദ സെയിം തിങ്. ഒബ്സർവേഷൻ ഞാൻ പറയാൻ മറന്നുപോയി, അവര് പല്ലി പോലുള്ളത് കണ്ടത് അത് ആക്ച്വലി ഓന്തായിരുന്നു. ഓന്ത് ഇരിക്കുന്ന സ്ഥലത്തിന്റെ കളറാണ് അതിനാകുന്നത്. അതുകൊണ്ട് ആദ്യത്തെ അവൻ നോക്കിയപ്പോൾ ചുമന്നത്, രണ്ടാമത്തെ അവൻ നോക്കിയപ്പോൾ ചാരം, മൂന്നാമത്തെ അവൻ നോക്കിയപ്പം ഓന്ത് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയായിരുന്നു, ഇലകളുള്ള ചെന്ന് കഴിഞ്ഞപ്പോൾ പച്ചക്കളറായിരുന്നു. മൂന്നുപേരുടെ നിരീക്ഷണം ശരിയാണ്, എന്നാൽ പരസ്പരം കോൺട്രഡിക്ടറിയാണ്. അത് പിന്നെ സയൻസിന്റെ ഹെൽപ്പും കൊണ്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. എ മദർ ആസ്ക്ഡ് ഹിസ് ഹർ ചിൽഡ്രൻ ടു ഗോ ആൻഡ് വാച്ച് something that was moving on a tree. The younger one went and said, mom, it looks something like a lizard and it is red. Huh? Lizard and red? Mom said the second son. He went and said, and mom, it's really a lizard like character, but it is ash color, not red. Mom was stunned. So she sent the older son. He went and saw. He said, mom, it's a lizard like creature, but it is green. All three of them gave observations, but the observations were self-contradictory because they were looking at a chameleon, and when a chameleon sits at a red place, it looks red. Ash color, it looks ash. Leaves, it looks green. As to why these observations are self-contradictory, that comes when a person analyzes it. ഇതുപോലെ തന്നെ ശാസ്ത്രത്തിലെ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫാക്ട്സ്, വസ്തുത, ലോ, നിയമങ്ങൾ. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം പാതി സത്യം പാതി തെറ്റ്. എന്നാൽ ഫാക്ട് എന്ന് പറയുമ്പോൾ, വസ്തുത എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ തന്നെ പൂർണ്ണമായിട്ട് അറിയപ്പെട്ട കാര്യങ്ങളാണ്, അതിന് എക്സെപ്ഷൻ ഒന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പേന ഞാൻ വിട്ടുകഴിഞ്ഞാൽ അത് തന്നെത്താനെ താഴോട്ട് പോകും. ഭൂമിയിൽ ഏത് സ്പോട്ടിൽ ചെന്നാലും ഒരു പിണ്ഡത്തെ എടുത്ത് അത് നമ്മൾ വിടുവാണെങ്കിൽ അത് എപ്പോഴും താഴോട്ടേ പോകത്തുള്ളൂ, മേളിലോട്ട് പോകത്തില്ല. ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ വിട്ടു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. ഇതെല്ലാം ഫാക്റ്റാണ്. ഈ ഫാക്റ്റ് ആയിരക്കണക്കിന് വർഷങ്ങൾ ആളുകൾ കണ്ടിരുന്നെങ്കിലും അതിനെക്കുറിച്ചൊരു നിഗമനത്തിലെത്തിയത് ഐസക് ന്യൂട്ടനാണ്. ആപ്പിള് തലയിൽ വീണപ്പോൾ അല്ലെ, ആപ്പിള് മുമ്പിൽ വീണപ്പോൾ അത് എന്തുകൊണ്ട് താഴോട്ട് തന്നെ വന്നു, എന്തുകൊണ്ട് മേളിലോട്ട് പോയില്ലെന്ന് പരിശോധിച്ചു. ആ ഫാക്ട് കണ്ടു. ആ ഫാക്ട് എന്തുകൊണ്ട് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത് എന്നാണ് ഐതിഹ്യം. ഐ വാസ് ടെല്ലിംഗ് അബൌട്ട് ഫാക്ട്സ്. വി ലുക്ക്ഡ് അറ്റ് ഹൈപ്പോതെസിസ്, അസംപ്ഷൻ, തിയറി, ഒബ്സർവേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. മെനി ഓഫ് ദെം ആർ ഹാഫ് ട്രൂത്ത്സ്. സം ഓഫ് ദെം ആർ വി ഡോണ്ട് ഈവൻ നോ വെദർ ദേ ആർ ട്രൂ ഓർ നോട്ട്.
But a fact means something which is 100% true. For example, if I drop this pen, it will always go down, and that is a fact. Then, adu kazhinjana, ettu important aayittullad law, niyamam. ശാസ്ത്രത്തിൽ ചില നിയമങ്ങളുണ്ട്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു എക്സെപ്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഈ ഹൈപ്പോത്തീസിസ് പരീക്ഷണം നിഗമനം ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ എത്തുന്നതാണ് ലോ. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോ ഓഫ് ബയോജെനസിസ്. ലോ ഓഫ് ബയോജെനസിസിനനുസരിച്ച് ലൈഫ് കംസ് only from pre-existing life. ജീവൻ ഉള്ളതിൽ നിന്നേ ജീവന്റെ ഉത്ഭവമുള്ളൂ, ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവന്റെ ഉത്ഭവമില്ല. ഈ ലോ ഓഫ് ബയോജെനസിസിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ലാബറട്ടറിയിലുള്ള ഇക്വിപ്മെന്റ്സ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്യുമെന്ന് നമുക്കറിയാം, ഫ്യൂമിഗേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും ഹാൻഡ് സ്പ്രേ ചെയ്യണമെന്ന് പറയുന്നു. വൈ? നമ്മുടെ കയ്യിലൊക്കെയുള്ള ബാക്ടീരിയ, അതുപോലെ തന്നെ ജീവനുള്ളത്, അതിനെ ഒരു ലെവൽ വരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യത്തില്ല ലാബില്. അതുകൊണ്ടാണ് സ്റ്റെറിലൈസ് ചെയ്ത നീഡിൽസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പാല്, സ്റ്റെറിലൈസ് ചെയ്ത പാല് വളരെ കംഫർട്ടബിളി 6 മാസം ഫ്രിഡ്ജിന്റെ പുറത്തിരിക്കും. ഇപ്പൊ ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഇന്ത്യയിലെ പാലിന്റെ ടെട്രാ പാക്ക് അവൈലബിൾ ആണ്. അത് വലിയ ചൂടൊന്നും ഇല്ലാത്ത ഒരു റൂമിൽ ആ പാക്കറ്റ് പൊട്ടിക്കാതെ വെച്ചാൽ 180 ദിവസം പാല് പിരിയാതെയും പാല് തൈരാകാതെയും സേഫായിട്ടിരിക്കും. വൈ? പാലിനെ തൈരായിട്ട് കൺവെർട്ട് ചെയ്യുന്ന ബാക്ടീരിയയെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി നശിപ്പിച്ചത് അതിൻ്റെ കാരണം കൊണ്ടാണ് പാല് 180 ദിവസം ഇരിക്കുന്നത്. അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പാലിനെ തൈരലായിട്ട് കൺവെർട്ട് ചെയ്യുന്ന ആ ലൈഫ് ഫോം തന്നെ ഉണ്ടാകത്തില്ല. ഇതാണ് സ്റ്റെറിലൈസേഷൻ്റെ പുറകെയുള്ള പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ എവിടുന്ന് വന്നു? ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട ഒരു നിയമത്തിൽ നിന്നാണ്. സ്ഥാപിക്കപ്പെട്ട നിയമമാണ് ലോ ഓഫ് ബയോജെനസിസ്. ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. വാട്ട് ഐ വാസ് സേയിങ് ഈസ് ദിസ്: സയൻസ് ഹാസ് മെനി കാറ്റഗറീസ്. ദ മോസ്റ്റ് റിലയബിൾ കാറ്റഗറീസ് ആർ ഫാക്ട്സ് ആൻഡ് ലോസ്. എ ഫാക്ട് ഈസ് സംതിങ് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. എ ലോ ഈസ് സംതിങ് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. The most well-established law, one of the most well-established laws, is the law of biogenesis, which says that science comes only from pre-existing life, comes only from pre-existing life. People sterilize milk in factories, and then the milk, without spoiling, it can be retained even without a refrigerator for up to 180 days. Sterilization, once it is sterilized, biological organisms are destroyed to a very high level, and biological organisms will not automatically come up in milk, and therefore milk, if it is not opened, if that tetra pack is not broken, it will remain safe for 180 days. So shastram 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 nu parna aalugal ingotte varumbol nammal tirichu chodikkande oru chodyam: ningal ee shastram nu parnu varuna karyangal, ഇത് ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളാണോ, ശാസ്ത്രത്തിലെ ഫാക്ട്സ് ആണോ, അതോ ശാസ്ത്രത്തിലെ അനുമാനങ്ങളും സിദ്ധാന്തങ്ങളാണോ? അങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ബൈബിളിനെ എതിർക്കാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ പേര് പറയുന്നതിൽ ഒരു 4% ആളുകൾ ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും കൊണ്ടാണ് വരുന്നത്. ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് എന്ത് വാല്യൂ, എന്ത് വാലിഡിറ്റി? അവരോട് പിന്നെയും പിന്നെയും ചോദിക്കേണ്ടത് ശാസ്ത്രവസ്തുതയാണോ, ശാസ്ത്രത്തിൻ്റെ നിയമമാണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പരിണാമവാദം, പലർ വേദോസ്തത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പരിണാമവാദം. പരിണാമ നിയമം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പരിണാമ നിയമം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല.
ഒന്നീ പരിണാമവാദം അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം അതൊരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെങ്കിൽ പരിണാമ നിയമം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല കാരണം അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അത് ശാസ്ത്രലോകത്തിന് തന്നെ അറിയാം അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെന്ന് അതുകൊണ്ടാണ് അത് പരിണാമ സിദ്ധാന്തം എന്നല്ല പരിണാമവാദം എന്ന് പറയപ്പെടുന്ന പരിണാമ നിയമം എന്നല്ല ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച നമ്മൾ ഇവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് വേദപുസ്തകവും സയൻസുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം എക്സാമ്പിൾസ് നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ക്ലാസ് കുറച്ച് ഹെവി ആയിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ച് ഹെവി ആയിരുന്നെന്ന് എനിക്കറിയാം അടുത്ത ക്ലാസ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും ബൈബിൾ ആൻഡ് സയൻസ് അങ്ങനെ ഹെവി ആൻഡ് സിമ്പിളിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും എന്നാൽ എന്താകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വളരെ വ്യക്തമാകുമെന്നുള്ളത് ഐ അഷ്വർ യു അതുകൊണ്ട് ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്യരുത് എന്നുള്ള അഭ്യർത്ഥനയോടെ ഞാൻ ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യുന്നു പ്രിയ സ്നേഹിത ബ്രദർ ആൻഡ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്